أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ലോകത്ത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കുമായിട്ട് 124,000-ൽ പരം വരുന്ന നബിമാരെ അള്ളാഹു അയച്ചിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരെക്കാളും എല്ലാ നബിമാരെക്കാളും ഏറ്റവും ശ്രേഷ്ഠതയും ഏറ്റവും മഹത്വവും അള്ളാഹു ഏറ്റവും പരിഗണനയും നൽകിയിട്ടുള്ളത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രത്യേകതകളും പവിത്രതയും മഹത്വവും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര വിശാലമായിട്ടുള്ളതാണ്. അതല്ലേ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം വല്ലാതെ വേദനയോട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങേക്ക് അള്ളാഹു നൽകിയിട്ടുള്ള പ്രത്യേകതകൾ അനവധിയാണ്. മറ്റുള്ള എല്ലാ പ്രവാചകന്മാരുടെയും ശ്രേഷ്ഠതയും പ്രത്യേകതകളും കഴിവുകളും അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേക്ക് നൽകിയിട്ടുണ്ട്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നദികൾ പൊട്ടിയൊഴുകുന്ന ഒരു കല്ലാണ് നൽകിയിട്ടുള്ളതെങ്കിൽ അങ്ങയുടെ ഷറഫാക്കപ്പെട്ട കരങ്ങളിലൂടെ ശുദ്ധജലം കുടിവെള്ളം ഒലിച്ചതിനേക്കാൾ ശ്രേഷ്ഠത മറ്റെന്തിനാണ്? മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ മാസങ്ങളോളം സഞ്ചരിക്കേണ്ട വഴിദൂരം പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ കാറ്റിനെയാണ് കീഴ്പ്പെടുത്തി കൊടുത്തതെങ്കിൽ 7 ആകാശവും ഭൂമിയും അർശും കുറുസും കടന്നുകൊണ്ട് ഞൊടിയിടയിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിപ്പെട്ട ബുറാഖ് എന്ന് പറയുന്ന അത്ഭുത വാഹനത്തെയാണല്ലോ അള്ളാഹു അങ്ങേക്ക് നൽകിയിട്ടുള്ളത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എങ്കിൽ അറുത്ത് വേവിച്ച് പാകം ചെയ്ത് പൊരിച്ച് തളികയിൽ വെച്ച ആടുമാംസം അങ്ങയോട് സംസാരിച്ചില്ലേ, നബിയേ എന്നെ ഭക്ഷിക്കരുത്, എന്നിൽ വിഷം കലർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പാകം ചെയ്ത് പൊരിച്ച് തളികയിൽ വെച്ച ആടിൻ്റെ കുറക് അങ്ങയോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വലുതാണത്? 950 വർഷക്കാലം പ്രബോധനം നടത്തിയിട്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാനം തൻ്റെ ജനതയ്ക്കെതിരെ പ്രാർത്ഥിക്കുകയും നശിപ്പിക്കുകയും ചെയ്തെങ്കിൽ 63 വർഷക്കാലം മാത്രം പ്രബോധനം നടത്തിയ അള്ളാഹുവിൻ്റെ പ്രവാചകരെ, കൊടിയ പീഡനങ്ങളും പ്രയാസങ്ങളും ഏൽപ്പിക്കുകയും എത്രത്തോളം ഒട്ടകത്തിൻ്റെ കുടൽമാല അങ്ങയുടെ കഴുത്തിൽ കൊണ്ടുപോയിടുകയും തായ്ഫിലെ മക്കൾ അങ്ങയെ ചീത്ത വിളിക്കുകയും കൂക്കി വിളിക്കുകയും അങ്ങയുടെ ഷറഫാക്കപ്പെട്ട പാദങ്ങളിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുകയും അങ്ങയുടെ മുൻപല്ല് പൊട്ടിക്കുകയും ചെയ്ത അങ്ങയുടെ സമൂഹത്തിനെതിരെ സമുദായത്തിനെതിരെ പ്രാർത്ഥിക്കുകയില്ല, പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് മാത്രമല്ല,
അവരുടെ ഹിദായത്തിന് വേണ്ടിയിട്ട് അങ്ങ് ദുആ ചെയ്യുക മാത്രമാണല്ലോ ചെയ്തത്. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങെത്രമാത്രം മഹത്തരമാണ്, അങ്ങയോട് തുല്യമായവരോട് മാത്രമാണ് അങ്ങ് കൂടെ കൂട്ടുകയായിരുന്നുവെങ്കിൽ, അങ്ങയോട് തുല്യമായവരെ മാത്രമാണ് അങ്ങ് ചങ്ങാത്തം ചേർക്കുന്നത് എങ്കിൽ, അങ്ങ് കൂടെ കൂട്ടുന്നത് എങ്കിൽ, അങ്ങ് കൂടെ ഇരുത്തുന്നത് എങ്കിൽ, അങ്ങ് ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ, അങ്ങ് വിവാഹം കഴിക്കുന്നത് എങ്കിൽ, ഞങ്ങളുടെ കൂടെ അങ്ങ് ഇരിക്കൂല, ഞങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല, ഞങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കൂല. മാത്രമല്ല അങ്ങ് താഴ്മ കൊണ്ട് അങ്ങയുടെ വിരലുകളിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഞങ്ങൾ നക്കിയെടുക്കുക പോലും ചെയ്യാറുണ്ടല്ലോ പ്രവാചകരെ. അല്ലാഹു അങ്ങയെ അനുഗ്രഹിക്കട്ടെ. എത്ര വലിയ സ്നേഹമാണ്, എത്ര വലിയ മഹത്വമാണ്, എത്ര വലിയ ഇഷ്ഖാണ് മഹാന്മാരായ സ്വഹാബാക്കൾ നബിതങ്ങളോട് പ്രകടിപ്പിച്ചത്. സ്നേഹമായിരുന്നു അവരുടെ ജീവിതം, ഇഷ്ഖായിരുന്നു അവരുടെ ജീവിതം. ഇഷ്ഖിലരിഞ്ഞ ജീവിതമേ സ്വഹാബാക്കിറാം റളിയല്ലാഹു അൻഹും. ജീവിതം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറായവരായിരുന്നു അവർ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്ന മുത്തായ നബിതങ്ങളുടെ വാക്യത്തെ ശിരസാവഹിച്ചവരായിരുന്നു അവർ. തൻ്റെ മാതാപിതാക്കളെന്നോ തൻ്റെ സമ്പാദ്യമെന്നോ തൻ്റെ മക്കളെന്നോ ഭാര്യയെന്നോ ഉറ്റവരെന്നോ ഉടയവരെന്നോ ഇല്ലാതെ എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറായവരായിരുന്നു. ജീവിതം നബിതങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ സമർപ്പിച്ച സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ കൊട്ടാരത്തിൽ തൻ്റെ ശരീരത്തിലെ ഓരോ മാംസങ്ങളും ഇഞ്ചിഞ്ചായി തുണ്ടം തുണ്ടമായി മുറിക്കപ്പെടുമ്പോഴും മുത്തുനബിതങ്ങളോടുള്ള സ്നേഹത്തിൽ നിന്നൊരണുമണി പോലും കുറഞ്ഞു പോകാത്ത ഹബീബ് റളിയല്ലാഹു അൻഹു കുഫാറുകൾ തൂക്കിലേറ്റുന്നതിന് മുമ്പായിട്ട് മുഹമ്മദി സ്ഥാനത്ത് നിൽക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് നബിയുടെ കാലിൽ ഒരു മുള്ള തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് കഴുമരത്തിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് കയറിപ്പോയ ഹുബൈബ് റളിയല്ലാഹു അൻഹു മാളത്തിൽ നിന്നും പാമ്പിൻ്റെ കൊത്തേറ്റ് വിഷം തൻ്റെ ശരീരത്തിലേക്ക് കയറിച്ചെന്ന് വേദന കൊണ്ട് പുളയുമ്പോളും മടിയിൽ കിടന്നുറങ്ങുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുണർത്താത്ത സ്നേഹത്തിൻ്റെ പ്രതീകമേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടേ. ഉഹുദിൻ്റെ രണാങ്കണത്തിൽ മുത്തായ നബിതങ്ങൾക്ക് നേരെ വന്ന അമ്പിൻ്റെ ശരങ്ങളെല്ലാം സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിയ മഹാനരായ ത്വൽഹാ റളിയല്ലാഹു അൻഹും സഅദ് റളിയല്ലാഹു അൻഹും സ്നേഹത്തിൻ്റെ വലിയ ഉദാഹരണങ്ങളായി ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. അല്പനേരം പോലും നബിതങ്ങളോട് പിരിഞ്ഞു നിൽക്കാൻ കഴിയാതെ
പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തായ നബിതങ്ങളോട് സങ്കടം പറഞ്ഞ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങൾക്ക് മുമ്പിൽ സ്നേഹം പ്രകടിപ്പിച്ച തുല്യതയില്ലാത്ത സ്നേഹത്തിൻ്റെ ഇഷ്കിൻ്റെ പ്രേമത്തിൻ്റെ ഉദാഹരണങ്ങൾ ഇങ്ങനെയെമ്പാടും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇൻസാനുൽ കാമിലാണല്ലോ നബിതങ്ങൾ, ഇൻസാനുൽ കാമിലാണ്. സ്നേഹിക്കപ്പെടാൻ എന്തൊക്കെ വിശേഷണങ്ങൾ വേണോ എല്ലാം സമ്മേളിച്ച മനുഷ്യനാണല്ലോ നബിയുനാ മുഹമ്മദ് മുസ്തഫ.